അപ്പോൾ എല്ലാവർക്കും വൺസ് വൺസക്കി നമസ്കാരം എല്ലാവരും സെഷന് ജോയിൻ ചെയ്തതിന് താങ്ക് യു സോ മച്ച് അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇൻ കേസ് ആരെങ്കിലും വീഡിയോ ഓൺ ചെയ്യണമെങ്കിൽ വീഡിയോ ഓൺ ചെയ്തോളൂ നിങ്ങളെ പ്രസൻറ്റബിൾ മോഡാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എപ്പോഴും ഫേസ് നോക്കി സംസാരിക്കുന്നത് ഒരു ഒരു സുഖമാണ് ഓക്കെ താങ്ക് യു ഓക്കെ അപ്പോൾ നമ്മള് ഒരു വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങുന്നേക്കാളും മുന്നേ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ പഠിപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യായിരുന്നു റോയൽ ഫീൽസ് അത് കഴിഞ്ഞിട്ട് ഞാൻ പെൻറ്റാടെന്ന് പറഞ്ഞ സ്ഥാപന എന്റെ ഫ്രണ്ട്സായിട്ടൊക്കെ തുടങ്ങി അവർ ഞങ്ങള് റോക്കിംഗ് ബിസിനസ് അതാണ് നമ്മള് ചെയ്തിരുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഒത്തിരി വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ നടത്തുമായിരുന്നു ഈ ഇൻവെസ്റ്റർ അവയർനെസ് പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ എപ്പോഴും നമ്മൾ ഓരോ ലൊക്കേഷനിലും പോയി സംസാരിക്കണം അപ്പോ ലൊക്കേഷനിൽ പോയി സംസാരിക്കുമ്പോൾ ട്രാവലിങ്ങും എല്ലാനൊക്കെ മടിയാണോ അതോ കൂടുതൽ ആൾക്കാരിലേക്ക് എന്നുള്ള ആവശ്യം കൊണ്ടോ നമ്മൾ വീഡിയോ ആയിട്ട് തുടങ്ങി അപ്പോ വീഡിയോ ആയിട്ട് തുടങ്ങിയപ്പോ എന്താ പറയാ പല പലർക്കും എന്തോ ഗുണമുള്ള അതിന്റെ പേരില് വ്യൂവേർഷിപ്പ് കൂടിയപ്പോൾ നമുക്കും ഇൻട്രസ്റ്റ് ആയി ഇത് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് ചെയ്യാറ് അങ്ങനെയാണ് ഈ മണി ടോക്സ് വിത്ത് നിക്കൽ എന്നുള്ള ഒരു ചാനൽ വന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ വീക്കിലി നമ്മൾ വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുന്നു പിന്നെ പാൻഡമിക് ആയപ്പോൾ നമ്മൾ ഓൺലൈനിൽ സൂമിൽ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പലപ്പോഴും പലർക്കൊക്കെ എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടാവാറുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ ആണ് ഇത് പിന്നെയും ചെയ്യാനായിട്ട് അപ്പോൾ ഒത്തിരി പേര് സെഷൻ അറ്റൻഡ് ചെയ്തിട്ട് എന്താ പറയുക സേവ് ചെയ്യാൻ തുടങ്ങി അല്ലാന്നുണ്ടെങ്കിൽ കടം ഇട്ടുന്നതിന് കുറച്ചും കൂടി എനർജി ഉണ്ടായി അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും എന്താ പറയുക ഒരു ഒരു അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചാറ് മാസ ശമ്പളമെങ്കിലും അവരുടെ സേവിങ്സ് ആയിട്ട് വരാൻ തുടങ്ങിയെന്നൊക്കെ കേൾക്കുമ്പോൾ ഒരു ഒരു സന്തോഷം അപ്പോൾ പലപ്പോഴും ഈ വീക്കിലി മീറ്റിങ്ങിനുള്ള ടോപ്പിക്കുകൾ എടുക്കുന്നത് നമുക്ക് വരുന്ന കോളുകളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കോളുകളിൽ ചോദിക്കുന്ന കൂടുതൽ ചോദ്യങ്ങൾ കേട്ടിട്ടടയ്ക്കും ഈ വീക്കിലി വർക്ക്ഷോപ്പും ഷോപ്പും അതേപോലെ വീഡിയോസിലൊക്കെ പറയുന്ന ടോപ്പിക് പറയണത് അപ്പോൾ ഈ സെഷൻ അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഒരു ചിലപ്പോൾ ഒരു ഇൻസ്പിറേഷൻ കിട്ടാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സേവിങ്സ് എങ്ങനെ കൂട്ടാ എന്നൊരു ഐഡിയ കിട്ടാം പലപ്പോഴും ഒരു ഏത് സ്റ്റോക്കാണ് നല്ലത് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏത് മ്യൂച്വൽ ഫണ്ടാണ് ഇൻവെസ്റ്റ് എന്നുള്ള സ്കീമിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പൊതുവെ ഒട്ടും പറയാറില്ല കാരണം അങ്ങനൊരു ഒരു സ്കീമിനെ പ്രൊമോട്ട് ചെയ്യുക അതൊന്നും അല്ല ലക്ഷ്യം മെയിനായിട്ട് അറ്റ്ലീസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം തോന്നാറ് എല്ലാവർക്കും ഒരു ശമ്പളം കിട്ടുന്നുണ്ടാവും ആ ജോലി കുറച്ചും കൂടി വൃത്തിയായിട്ട് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരു ആനുവലി ഒരു പതിനഞ്ച് ഇരുപത് ശതമാനം ഹൈക്ക് ഉണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ഉണ്ടാക്കി എടുക്കുക അതിൽ നിന്ന് എല്ലാ വർഷവും ഒരു അറ്റ്ലീസ്റ്റ് ഒരു എന്താ പറയുക ഒട്ടും തുടങ്ങാത്തവരണി പത്ത് ശതമാനം സേവ് ചെയ്യാൻ തുടങ്ങാം ഇനി ഓൾറെഡി സേവ് ചെയ്യുന്ന ആൾക്കാരണെങ്കിൽ അറ്റ്ലീസ്റ്റ് അമ്പത് ശതമാനം സേവ് ചെയ്യാൻ തുടങ്ങാം അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് എപ്പോഴും നല്ല രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും നമ്മുടെ രീതിയിൽ എല്ലാ എന്ത് രീതിയിലും നമുക്ക് ഉത്തരവാദിത്തങ്ങളും ഗോൾസും മീറ്റ് ചെയ്യാനും അതുപോലെ സന്തോഷമായിട്ട് ജീവിക്കാനും പറ്റും അപ്പോൾ അതില് ചിലപ്പോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സ്റ്റോക്ക് ആയിരിക്കും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എഫ് ഡി ആയിരിക്കും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഗോൾഡ് ആയിരിക്കും ഓരോരുത്തരുടെയും സ്വഭാവം അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൂ അല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റോക്ക് തന്നെയാണ് നല്ലത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഗോൾഡ് തന്നെയാണ് നല്ലത് അങ്ങനെയൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ മാറി കഴിക്കും പക്ഷെ എന്നാലും നമ്മുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഓരോരുത്തരുടെ സ്വഭാവം അനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് നീങ്ങാം അറ്റ്ലീസ്റ്റ് റെഗുലറായിട്ട് ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ഒരു ഉദ്ദേശം അപ്പൊ ആ ഒരു തീമില് ഇന്നത്തെ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പൊ വൺസ് അഗൈൻ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇതിന് വന്നത് എല്ലാവർക്കും ഇന്നത്തെ ഒരു വൺ അവർ സ്പെൻഡ് ചെയ്യണേല് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവട്ടെ അറ്റ്ലീസ്റ്റ് ഇത്രയും നാളും സേവ് ചെയ്തതിനേക്കാളും അറ്റ്ലീസ്റ്റ് ഒരു ഫൈവ് പെർസെൻറ് ടെൻ പെർസെന്റ് കൂടി എക്സ്ട്രാ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റട്ടെ എന്ന് ഉള്ള ഒരു ആഗ്രഹത്തോടെ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് സെഷൻ തുടങ്ങാം അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ ടൂ തൗസൻഡ് ട്വന്റി ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏതൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റുകൾ നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെയാണ് ഇൻവെസ്റ്റ്മെന്റുകൾ മെയിൻ ആയിട്ടുള്ളത് മെയിൻ ആയിട്ട് ഒരു ഓവർവ്യൂ എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ചിട്ടാണ് സംസാരിക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഓരോരുത്തരുടെയും അനുസരിച്ച് ഓരോരുത്തരുടെയും കംഫർട്ട് അനുസരിച്ച് ഓരോ ഇൻവെസ്റ്റ്മെന്റിലേക്കും ചെയ്യാന്നുള്ളതാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത് അപ്പോൾ നമ്മൾ ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ ഇതിനിടയിൽ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റില് ചോദിക്കോർട്ടി ഫൈവ് മിനിറ്റ്സ് നമ്മൾ സംസാരം മാത്രം ഒഴിക്കും അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് നീങ്ങാം അപ്പോ ഇൻ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതും ചാറ്റിൽ ചോദിക്കാം ഇൻ കേസ് ഞാനത് കണ്ടു കഴിഞ്ഞാൽ ആ ടൈമിൽ ആൻസർ തരാൻ റിലവൻ്റ് ആണെങ്കിൽ അപ്പം തരാം അല്ലെങ്കിൽ നമുക്ക് ഈ കൊസ്റ്റൻ ആൻസർ സെഷനിൽ അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് തയ്യാറാവാം ഇൻ കേസ് പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്മുടെ ഇമെയിൽ അഡിലേക്ക് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടീം അതിനുള്ള ആൻസർ തരാൻ ശ്രമിക്കും അറ്റ്ലീസ്റ്റ് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് അഞ്ചാം സെഷൻ വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ലത് അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മുടെ സെഷൻ നീണ്ടു നീണ്ടുപോകുമ്പോ മറ്റുള്ളവരും ഈ സെഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥ വരും അതിന്റെ പേരിലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ഏതൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ വാച്ച് ഔട്ട് ചെയ്യുന്നത് അപ്പൊ ആദ്യം തന്നെ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ഏത് ഇൻവെസ്റ്റ്മെന്റ് വാച്ച് ചെയ്യണം എന്നുള്ളതിനേക്കാളും ഉപരി നമുക്ക് ബേസിക്സ് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ നോക്കണം എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത് കാരണം നമുക്ക് ഇഷ്ടമായ ഇൻവെസ്റ്റ്മെന്റ് കിട്ടും ഇപ്പോഴത്തെ അവസ്ഥയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കിൽ സാധാരണ സേവിങ്സ് അക്കൗണ്ട് വെക്കണ തുടങ്ങിയിട്ട് റെഗുലേറ്റഡും റെഗുലേറ്റഡ് അല്ലാത്ത തരമായിട്ടുള്ള ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് റവന്യൂസ് നമുക്കുണ്ട് അപ്പൊ നമ്മൾ ഓരോ ഇൻവെസ്റ്റ്മെന്റിലേക്കും പോകുമ്പോൾ നമ്മൾ വളരെ സിൻസിയർ ആയിട്ട് നോക്കേണ്ട കാര്യം വെച്ചാൽ എന്റെ ഒരു സേവിങ്സ് പാറ്റേൺ എന്താണ് എന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പാറ്റേൺ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കില് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ നമ്മുടെ സേവിങ്സിൻ്റെ ഒരു ഡെപ്ത് കൂട്ടാം സേവിങ്സ് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യേണ്ടത് കാരണം ഏറ്റവും പലപ്പോഴും ഈ നമ്മളെ നമ്മളെപ്പോലത്തെ ആൾക്കാർ പലപ്പോഴും യൂട്യൂബിലൊക്കെ വന്ന് പറയാനായിട്ട് എനിക്കെങ്ങനെ കാശ് ഉണ്ടാക്കണത് കൂട്ടാം എന്നുള്ള ചിന്തിക്കാതെ എനിക്കെങ്ങനെ സേവിങ്സ് കൂട്ടാം ആ സേവിങ്സ് എടുത്തിട്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണത് എങ്ങനെ ആക്കാം എന്നുള്ളതാണ് കൂടുതലും ചിന്തിക്കേണ്ടത് അല്ലാതെ ഈ നമ്മുടെ അടുത്ത് വേറെ പണിയൊന്നുമില്ല ഇവിടെ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ട്രേഡ് ചെയ്യുക എന്നിട്ട് അതിൽ നിന്ന് കാശുണ്ടാക്കുക അത് പലപ്പോഴും ഹെവി റിസ്കി ബിസിനസ് ആണ് അതിനേക്കാളും ഭേദം നമുക്കൊരു കഴിവുണ്ടെങ്കിൽ ആ കഴിവ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ജോലി അല്ലെങ്കിൽ നല്ലൊരു ബിസിനസ് ഉണ്ടായിരിക്കണം അതിൽ നിന്ന് നമുക്കൊരു ഇൻകം ഉണ്ടായിരിക്കണം അതിൽ നിന്ന് സേവിങ്സ് കൂട്ടണം ഇത് ഈ ബേസിക്സ് മനസ്സിലാക്കിയില്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കണം എന്നുവെച്ചാൽ നമ്മൾ അനാവശ്യമായിട്ട് റിസ്ക് എടുക്കുകയും നമ്മൾ കടമൊക്കെ വാങ്ങി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേം ആ പൈസ നഷ്ടമാവുകയും അതിൽ നിന്ന് പിന്നെ നമ്മളൊരു കടക്കാരനായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും ആ സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കുക അപ്പോൾ ബേസിക്സ് വളരെ സിമ്പിളാണ് സേവിങ്സിൻ്റെ അളവ് കൂട്ടാം അതിനു വേണ്ടിയിട്ട് ഒരു ബഡ്ജറ്റ് ഉണ്ടാവുക അതിൽ നിന്ന് ഒരു എക്സ്പെൻസ് കുറയ്ക്കാം ഇൻവെസ്റ്റ്മെൻ്റ് കൂട്ടാനായിട്ട് ശ്രമിക്കാം എപ്പോഴും ഒരു എമർജൻസി ഫണ്ടാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് കാരണം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ചിലപ്പോൾ ലോക്കാവാം ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ താഴെ പോകാം ആ സമയത്തും നമ്മുടെ ലൈഫിൽ യാതൊരുവിധം ബുദ്ധിമുട്ടും സംഭവിക്കാൻ പറ്റില്ല ഇൻ കേസ് നമ്മുടെ ഇൻകം ഫ്ലോ നിന്നാലും നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസിയോ മറ്റോ വന്നു കഴിഞ്ഞാലും നമുക്ക് പൈസ ഒരിക്കലും നഷ്ടത്തിൽ വിൽക്കണ ഒരു സിറ്റുവേഷൻ വരാൻ പാടില്ല അപ്പൊ അതിനുവേണ്ടിയിട്ട് കണക്കാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗോൾ ബേസ്ഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാം അപ്പൊ അറിയാൻ പറ്റും എത്ര കാലം ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് കറക്റ്റായിട്ട് പ്രൊട്ടക്ഷൻ എടുത്തു വെക്കുക എന്തെങ്കിലും ഇൻഷുറൻസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് എടുത്തുവെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബേസിക്സ് നമ്മൾ പാലിക്കാതെ ഏത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലും പലപ്പോഴും നമുക്ക് നഷ്ടത്തിലൊക്കെ എക്സിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതിന് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കുക ഭയങ്കര തിങ്ങി ജീവിക്കേണ്ടി വരും നമുക്ക് എപ്പോഴും കംഫർട്ടായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ഫിനാൻസ് ഹാൻഡിൽ ചെയ്യുന്ന ടൈമിൽ എപ്പോഴും ഈ അഞ്ച് കാര്യങ്ങൾ മിനിമം നമ്മൾ ഫോളോ ചെയ്തിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും നോക്കേണ്ട ഓരോ ഇൻവെസ്റ്റ്മെന്റിലും ഓരോ ടൈമിലും നമ്മുടെ പേഴ്സണലി നോക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ലിക്വിഡിറ്റി കറക്റ്റ് ആണോ നമുക്ക് ഇപ്പൊ പെട്ടെന്ന് ഒരു പൈസക്ക് ആവശ്യം വന്നു കഴിഞ്ഞാൽ ആ പൈസ നമ്മുടെ അടുത്തുണ്ടോ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് കാശ് കയ്യില് ഉണ്ടോ എന്നുള്ളത് കാശ് നമുക്ക് എടുക്കാനായിട്ട് ലിക്വിഡായിട്ട് എടുക്കാനായിട്ട് ഉണ്ടോ ഇപ്പോൾ ചിലപ്പോ എന്തെങ്കിലും അത്യാവശ്യം വീട്ടിൽ വന്നു പെട്ടെന്ന് ഒരു ഫിഫ്റ്റി തൗസൻഡ് അല്ലെങ്കിൽ വൺ ലാക്ക് റുപ്പീസ് വേണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ അടുത്ത് ആ പൈസ ഉണ്ടോ അതിന് നമ്മൾ പുറത്ത് കടം വാങ്ങണോ അങ്ങനെ ഒരു സാഹചര്യം എങ്ങനെയാ നോക്കുക ഇപ്പം ചില ഇൻവെസ്റ്റ്മെന്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ചില ഇൻഷുറൻസ് പ്രൊഡക്റ്റിലൊക്കെ നമ്മൾ പോയി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് അടുത്ത ഇരുപത് കൊല്ലത്തെയൊക്കെ ലോക്കിനായിരിക്കും അത്തരം ഇൻവെസ്റ്റ്മെന്റിൽ പോണേക്കാളും മുന്നേ നമുക്ക് ആലോചിക്കാം നമുക്ക് എനിക്ക് ആവശ്യത്തിനുള്ള ലിക്വിഡിറ്റി ഉണ്ടോ ഇനി അതല്ല അതല്ലാതെ ചില ഒരു സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത അതിൽ പെട്ടെന്ന് മാർക്കറ്റ് ക്രാഷ് ആയിട്ട് പൈസ പകുതിയായിട്ട് താഴെ പോയിട്ടുണ്ടാവും ആ റിസ്ക് എടുക്കാനുള്ള കഴിവ് നമുക്കുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പോവാം ഓരോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ടൈമിലും എത്ര നാളത്തേക്കാണ് ആ ഇൻവെസ്റ്റ്മെന്റ് നോക്കുക പലപ്പോഴും വലിയ ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ എഫ് ഡീസ് ഒക്കെ നമ്മൾ അഞ്ചു വർഷത്തേക്കും പത്ത് വർഷത്തേക്കൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ ബോൺസിലൊക്കെ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും നമ്മൾ പറയും ഇപ്പൊ അഞ്ചു ലക്ഷം വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഒരു പെൻഷൻ പോലെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കപ്പാസിറ്റിക്കും അപ്പുറത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ചില ടൈമിലും അട്രാക്റ്റഡ് ആയിട്ട് ചെയ്യും അത്തരം കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടണോ എന്നും കൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക അതേമാതിരി എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ അളന്ന് നോക്കുക ചിലപ്പോൾ ചിലപ്പോൾ ഒരാൾക്കൊരു ഒരു പത്ത് കോടി അല്ലെങ്കിൽ ഒരു ഒരു കോടി ആസ്തിയുള്ള ആൾ ആയിരം രൂപയ്ക്കൊക്കെ പോയിട്ട് സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് അത്തരം ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാതിരിക്കുക കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മുടെ നമ്മുടെ ഒരു നെറ്റ്വർത്തിന്റെ ഒരു അഞ്ച് ശതമാനം എങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമ്മൾ വേസ്റ്റ് ഓഫ് ടൈം ആണ് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇവൻ അല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാര് ഹോം ലോൺ ഒക്കെ എടുക്കുന്ന ടൈപ്പില് നമ്മളുടെ ശമ്പളത്തിന്റെ പകുതി പൈസയ്ക്കും ഇ എം ഐ വരുന്ന രീതിയിലൊക്കെ ഹോം ലോൺ എടുക്കും അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക കാരണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഫുള്ളി നമ്മൾ കൺജസ്റ്റഡ് ആവും നമ്മുടെ ഒരു ഒരു ഇൻവെസ്റ്റ്മെന്റിൽ അത്തരം റിസ്ക്കുകൾ ഒരിക്കലും എടുക്കാതിരിക്കുക പിന്നെ എപ്പോഴും നമ്മൾ കേട്ട് കേട്ട് എല്ലാവരും അടുത്തിട്ടുണ്ടാവുന്ന എല്ലാ മുട്ടയും കൂടിയും ഒരു ബാസ്ക്കറ്റിൽ കൂട്ടിടരുത് എന്നുള്ളത് അപ്പോൾ നമ്മൾ ആ ആ കൊട്ടയിൽ കയറിയിരുന്ന മൊത്തം മുട്ട കൂട്ടിപ്പോവും അപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് കുറച്ച് സ്വർണത്തില് കുറച്ച് ലാൻഡിൽ കുറച്ച് കുറച്ച് സ്റ്റോക്കിൽ അങ്ങനെ പല പല ഇതായിട്ട് ഏഹ് ചെയ്യാനായിട്ട് വേണുഗോപാൽ പറഞ്ഞ മാതിരി ഇൻവെസ്റ്റ്മെന്റ് ഇൻഷുറൻസ് ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് അല്ല കറക്റ്റ് ഓക്കെ അതും ഞാനും എഗ്രി ചെയ്യണ ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കണം എങ്ങനത്തെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ ഏർപ്പെടുന്നത് എന്നുള്ളത് പക്ഷെ പലവരും ഇപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കാണാറുണ്ട് ഇൻഷുറൻസിന്റെ നമ്മൾ മലയാളികൾക്ക് എന്താ പറയാ പൈസ ഇട്ട് കഴിഞ്ഞാൽ പൈസ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് അപ്പോൾ പലപ്പോഴും ട്രഡീഷണൽ പോളിസികളിലേക്ക് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നിർബന്ധിസ്ഥരാവാറുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇൻഷുറൻസ് വിറ്റതിൽ ഓൾമോസ്റ്റ് ലൈഫ് ഇൻഷുറൻസിൽ നയൻറ്റി ടു എറ്റി പെർസെൻറ്റേജും ഒരു ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂലാണ് അത് വിറ്റേക്കണതാണെന്നുള്ളത് നമുക്ക് എന്താ പറയുക വിഷമത്തോടെ അല്ല വിഷമം പറയുന്നത് അങ്ങനെ അതാണ് റിയാലിറ്റി അത് നമ്മൾ മനസ്സിലാക്കണം ഈവൻ പക്ഷെ എപ്പോഴും ചില ടൈമിൽ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളിൽ നമ്മൾ ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള റിട്ടേൺ കിട്ടുന്ന ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട് അപ്പോൾ ഒരാളുടെ റിസ്ക്കും ഒരാളുള്ള ഒരു സാഹചര്യവും അനുസരിച്ചിട്ട് നമുക്ക് ചൂസ് ചെയ്യാം ഏത് പ്രൊഡക്റ്റാണ് നല്ലതെന്നുള്ളത് ഡൈവേഴ്സിഫിക്കേഷൻ പറഞ്ഞ പോലെ ഒന്നിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യും ഇപ്പോൾ പലപ്പോഴും കഴിഞ്ഞ കൊല്ലം ഇൻവെസ്റ്റ് ചെയ്ത് പലപ്പോഴും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ പലരും പറയുന്നത് നിങ്ങൾ ഗോൾഡും കൂടി മിക്സ് ചെയ്യണം അല്ലെങ്കിൽ കൂടി മിക്സ് ചെയ്യണം അപ്പൊ പലർക്കും ഇപ്പൊ ഇക്വിറ്റി മാർക്കറ്റിൽ ചിലപ്പോ ഒരു മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം ഒക്കെ റിട്ടേൺ കാണുമ്പോ എല്ലാവരും പറഞ്ഞു എന്തിനാ നമ്മൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്തിനാ നമ്മൾ ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം പക്ഷെ ആ ഡൈവേഴ്സിഫിക്കേഷൻ മിക്സ് ആവശ്യമാണ് കാരണം ഈ ഒരു ഗ്രോത്ത് എല്ലാപ്പോഴും ഉണ്ടാവില്ല ആ താഴേക്ക് പോകുമ്പോഴും നമ്മുടെ പോർട്ട്ഫോളിയോ സ്റ്റഡി ആയിട്ട് നിർത്താനായിട്ട് നമുക്ക് എപ്പോഴും ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ നമ്മുടെ റിസ്ക് അപ്പിറ്റേറ്റ് നോക്കുക നമുക്ക് എത്രമാത്രം റിസ്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ഒരു ഇരുപത് ശതമാനം മുപ്പത് ശതമാനമൊക്കെ താഴെ പോകുമ്പോൾ അത് കണ്ടു നിൽക്കാനുള്ള കഴിവുണ്ടോ അങ്ങനെയാണെങ്കിൽ മാത്രം അത്തരം പ്രൊഡക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുക അല്ലാതെ ഉണ്ടെങ്കിൽ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആ എഫ് ഡി എം റിസ്ക് സന്ദർശിപ്പെടാനായിട്ട് ശ്രമിക്കുക പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് ഞാൻ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യണത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണെന്തിനും ഈ ഒരു ചോദ്യം നമ്മൾ എന്നും ആലോചിക്കണം ഈ പൈസ ഞാൻ ഈ ബാങ്കിൽ ഇടുന്നു എന്തിനാ കാര്യം ആ ഒരു വൈ എന്ന് പറഞ്ഞ സാധനം നമ്മൾ ചോദിക്കാനായിട്ട് എപ്പോഴും നിർബന്ധിച്ചരാണോ പലർക്കും ഈ വൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് എല്ലാ അങ്ങനെ ഒരു ഇതിൽ ചെയ്യാതെ ഇത് ടാക്സ് സേവ് ചെയ്യാനാണോ എന്റെ സേവിങ്സ് കൂട്ടാനാണോ ഞാൻ ഇനി ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാനാണോ പണപ്പെരുപ്പം ബീറ്റ് ചെയ്യാനാണോ ഇനി എനിക്കൊരു വെക്കേഷൻ എടുക്കണം അതിനു വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എനിക്ക് വീട് വാങ്ങാനാണോ കാർ വാങ്ങാനാണോ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആണോ കുട്ടികളുടെ മാരേജിലാണോ എന്റെ റിട്ടയർമെന്റിനാണോ ഇതെല്ലാരും കണക്കാക്കി വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എപ്പോഴും അപ്പം നമ്മളിപ്പോ ഒരു നമുക്ക് എപ്പോഴും മാസത്തില് അല്ലെങ്കിൽ കൊല്ലത്തില് നമുക്കൊരു പൈസ കിട്ടും അല്ലെങ്കിൽ ബോണസ് കിട്ടും ശമ്പളം കിട്ടും അതിൽ നിന്നൊക്കെ നമ്മൾ പൈസ മാറ്റി വെക്കുമ്പോൾ നമുക്ക് അറിയണം ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത് ഇതൊരു ഈ ഒരു ചോദ്യം എല്ലാവർക്കും അറിയെങ്കിലും പലപ്പോഴും പലരും അത് ചെയ്യാറില്ല എന്നുള്ളതാണ് വാസ്തവം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പലർക്കും എന്താ പറയുക ഒരു ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു 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 ഔട്ട്കം ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടില്ല എന്നുള്ളതാണ് എപ്പോഴും മനസ്സിലായിട്ടുള്ളത് ഈ ബേസിക്സ് എപ്പോഴും ഇറ്റ്സ് റിലവൻറ് വെരി വെരി റിലവെന്റ് കാരണം ഇത് മനസ്സിലാക്കാതെ ഇനി 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 രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലല്ല ഏത് കൊല്ലത്തിലും ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം വരും പക്ഷേ ഈ ബേസിക്സ് ഫോളോ ചെയ്താൽ തന്നെ ഏത് ഇൻവെസ്റ്റ്മെന്റ് വേണമെന്നുള്ളതിന്റെ ഒരു വലിയൊരു ഉത്തരം നമുക്ക് കിട്ടും ഇനി നമ്മൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പൊ നമുക്ക് പേപ്പർ അസെറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ ഫിസിക്കൽ അസെറ്റ് ഇപ്പോൾ പേപ്പർ അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് പോലത്തെ അല്ലാന്നുണ്ടെങ്കിൽ എഫ് ഡി പോലത്തെ അല്ലെങ്കിൽ ഡെറ്റ് പോലത്തെ ഇതെല്ലാവരും പേപ്പർ അസെറ്റ്സ് ആണ് അത് നമ്മുടെ കയ്യിൽ പേപ്പറേ ഉള്ളൂ വേറെ കയ്യിൽ കാര്യങ്ങളായിട്ടൊന്നും കിട്ടില്ല ഇപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു എസ് ബി ഐയുടെ ഷെയർ വാങ്ങിയിട്ടുണ്ടാവും ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ ബാങ്കാണ് പക്ഷെ നമ്മുടെ കയ്യിലൊന്നും കിട്ടത്തില്ല നമ്മുടെ കയ്യിലാകെ ഉള്ളത് ഈ പറഞ്ഞ ഡി ഡി പേപ്പർ മാത്രമാണ് ഉണ്ടാവുന്നത് അപ്പോൾ ഇനി അതാകുമ്പോൾ നമുക്ക് ഒന്നും ഹോൾഡ് ചെയ്യുന്നുണ്ടോ വേണ്ട പക്ഷെ നമുക്കൊരു സ്വർണം വാങ്ങിയാണെന്നുണ്ടെങ്കിൽ സ്വർണം നമ്മൾ ജ്വല്ലറി അല്ലെങ്കിൽ ബാറോ കോയിനോ അത് നമ്മുടെ കയ്യിൽ വെക്കണം അതിനാണ് ഫിസിക്കൽ അസെറ്റ്സ് പറയുന്നത് അതേമാതിരി നമ്മളിപ്പോൾ ഒരു ഒരു വീടോ പറമ്പോ ഫ്ലാറ്റോ വാങ്ങണമെങ്കിൽ അതിൻ്റെ ഒരു ഫിസിക്കൽ കസ്റ്റഡി നമ്മുടെ കയ്യിലുണ്ടാവും അതാണ് നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇനി നമ്മൾ ബേസിക്കലി ഇരുപത്തി രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ ടൈമിൽ നമുക്ക് ഏതൊക്കെ അസെറ്റാണ് നമുക്ക് കയ്യിലുള്ളത് എന്നുള്ളതിനെ ഒരു ഇതിലേക്ക് നമ്മൾ കിടക്കാം അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾക്ക് കാണാവുന്ന ഒരു കാര്യമാണ് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമാണ് എഫ് ഡിയില് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ എഫ് ഡി ഇപ്പോൾ ഗവൺമെന്റ് പേപ്പേഴ്സ് നമുക്ക് ഒത്തിരി അവൈലബിൾ ആയിട്ടുണ്ടാവും പിന്നെ ബോണ്ട് ഡിപെഞ്ചേഴ്സ് ഇതെല്ലാരും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും പിന്നെ ആർ ഡിസ് ഇൻഷുറൻസ് സ്കീമുകൾ ഒത്തിരി അവൈലബിൾ ആയിട്ടുണ്ട് ഗോൾഡുകൾ നമുക്ക് ഗോൾഡ് പല രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഡയറക്റ്റ് സ്റ്റോക്സ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി നമുക്ക് പറ്റും ഇവൻ നമുക്ക് മ്യൂച്ച ഇത് ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഒരു അസെറ്റ് ക്ലാസ് ആണ് എസ്പെഷ്യലി ടൂ തൗസൻഡ് ട്വന്റി ടു നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാരും മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് ഏത് പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും അപ്പം ഏറ്റവും ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെക്ക് പോയിന്റ്സ് ഇതെല്ലാം നമ്മളൊന്ന് നമ്മുടെ കാര്യത്തിന് വേണ്ടി അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ ഈ പറഞ്ഞ അസെറ്റ് ക്ലാസ്സിൽ ഏതാണ് നല്ലതെന്നുള്ളത് ഞാൻ കൂടുതലും ഇവിടെ സംസാരിക്കുന്നത് മാർക്കറ്റിൽ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ മാത്രമാണ് റെഗുലേറ്റഡ് അല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അറ്റ്ലീസ്റ്റ് ഒരു ആർ ബി ഐ നോക്കുന്നത് അല്ലെങ്കിൽ സെബി നോക്കുന്ന പരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളെ കുറിച്ച് മാത്രമാണ് ഞാൻ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അപ്പോ ഇതില് പറയുമ്പോൾ ഇപ്പോൾ എഫ് ഡിസ് പറയണെന്നുണ്ടെങ്കിൽ വളരെ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എഫ് ഡിസ് ഉണ്ടാവും പിന്നെ ആർ ബി ഐയുടെ ഏത് ഏത് ബാങ്കിലായാലും ഇപ്പോൾ ഇപ്പോൾ നാഷണലൈസ്ഡ് ബാങ്ക് അല്ലാന്നുണ്ടെങ്കിൽ പ്രൈവറ്റൈസ്ഡ് ബാങ്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം എഫ് ഡിസ് ഉണ്ടാവും ഇതുപോലെ തന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് കോർപ്പറേറ്റ് എഫ് ഡീസ് അപ്പോൾ ഈ ടാറ്റ മോട്ടേഴ്സ് അല്ലെങ്കിൽ ടാറ്റ ഫിനാൻസ് ഇതിന്റെ എല്ലാത്തിന്റെയും എഫ് ഡിസ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുള്ള പിന്നെ വരുന്നതാണ് എൻ ബി എഫ് സി ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ മുത്തൂറ്റ് പോലത്തത് അല്ലാതെ മണപ്പുറം പോലത്തത് ഇതിലെല്ലാവരും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹയർ റേറ്റ് ഓഫ് റിട്ടേൺ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഇതിൽ ഉള്ളൊരു ഗുണം ഇനി ഗവൺമെൻറ് സ്കീമുകളുണ്ട് ഇപ്പോൾ എൻ പി എസ് ഉണ്ടാവും എൻ എസ് എസ് സ്കീമുകൾ ഉണ്ടാവും പിന്നെ സുകന്യ സമൃദ്ധി സ്കീമുകൾ ഉണ്ടാവും ഇതെല്ലാവരും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഇതിൽ ഒരു അഡീഷനും കൂടി ഉള്ളത് ആർ ബി ഐ ബോണ്ടുകൾ ഇത്ര നാളും റീറ്റെയിലേഴ്സിന് നമുക്ക് വാങ്ങാൻ പറ്റില്ലായിരുന്നു ഇനി തൊട്ട് അതും കൂടിയും നമുക്ക് ആർ ബി ഐയുടെ വെബ്സൈറ്റിൽ പോയിട്ട് വാങ്ങാം എന്നുള്ളത് ഒരു അഡീഷണൽ കാര്യമാണ് ഇനി നമ്മൾ ഇപ്പൊ നമ്മൾ ഇതൊക്കെ വളരെ ഗവൺമെന്റിൻ്റെതായ സ്കീമുകളാണ് നമുക്ക് ഉള്ളത് ഇനി ഉള്ളത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണത് ഇത്രയും നാളും നമ്മൾ കൂടുതലും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് ഫിസിക്കൽ ഗോൾഡുകളാണ് അപ്പോൾ കോയിൻ വാങ്ങി വെക്കുക ബാർ വാങ്ങി വെക്കുക പിന്നെ ജ്വല്ലറി വാങ്ങിവയ്ക്കുക അപ്പൊ ജ്വല്ലറി ഒക്കെ വാങ്ങി വെക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു എക്സ്പെൻസ് നമുക്ക് അതിൽ ഇൻവോൾവ് ആണ് പക്ഷേ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അത്തരം എക്സ്പെൻസ് ഇല്ല ഈ വളരെ ബേസിക് ആയിട്ടുള്ള എക്സ്പെൻസ് ആ ഒരു വൺ പേഴ്സൻറ്റേജ് താഴെ നമുക്ക് എക്സ്പെൻസ് വരുള്ളൂ ഇനി ഇ ടി എഫിൽ ആണെങ്കിൽ അത്രയും കൂടി ഇല്ല അപ്പൊ വളരെ എക്സ്പെൻസ് കുറഞ്ഞിട്ട് നമുക്ക് ഗോൾഡ് വയ്ക്കാൻ പറ്റും അതില് വളരെ ആയിട്ട് പറഞ്ഞാല് ഇതില് നമുക്ക് മേക്കിംഗ് ചാർജസ് വരില്ല പിന്നെ നമ്മളത് സൂക്ഷിച്ച് വെക്കാനുള്ള റിസ്ക് നമുക്കില്ല ഇത് നമ്മൾ ലോക്കറിൽ വെക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് ഫിസിക്കലായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു സംവിധാനമാണ് ഇ ടി എഫിലും മ്യൂച്വൽ ഫണ്ടിലും നടക്കുന്നത് അപ്പോൾ നമുക്ക് യാതൊരുവിധ ചെലവുമില്ലാതെ നമുക്ക് നമ്മുടെ ഗോൾഡ് സൂക്ഷി വെക്കാൻ പറ്റും അപ്പൊ ഇന്ന് നമ്മൾ വാങ്ങണമെങ്കിൽ ഇന്നത്തെ ഗോൾഡ് റേറ്റ് എത്രയാണോ അത്ര രൂപയ്ക്കായിരിക്കും നമ്മൾ നമ്മുടെ ഗോൾഡ് വാങ്ങുന്നത് അതിന് പകരമായിട്ട് നമുക്ക് ഉള്ളൊരു ഒരു ഇനി ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് വിൽക്കുകയാണെങ്കിൽ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഗോൾഡിന് എത്ര അപ്രീസിയേഷൻ കിട്ടി അന്നത്തെ വില എത്രയാണോ അതിന് നമുക്ക് വിൽക്കാനും പറ്റും അപ്പോൾ ഇതില് യാതൊരുവിധ ഫിസിക്കൽ ഹോൾഡിംഗ് ഇല്ലാണ്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് ഗോൾഡ് പറ്റും അപ്പൊ ഗോൾഡ് അസെറ്റ് ക്ലാസ്സിൽ വിശ്വാസമുള്ളവർക്ക് ജ്വല്ലറി വാങ്ങുന്നേക്കാളും ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇതിൽ ചെയ്യാന്നുള്ളത് അതേപോലെ തന്നെ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഗോൾഡ് സോവറിൻ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് ആർ ബി ഐ ഒരു രണ്ടു മാസം കൂടുമേക്കെ ആയിട്ട് ഇറക്കാറുണ്ട് അതൊരു ബോണ്ടാണ് അപ്പൊ അതിലത്തെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇത്രയും നാളും ഗോൾഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇൻകം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല നമുക്ക് ആകെ ഗോൾഡ് പൈസ എടുക്കാമെന്നുറങ്ങിയാൽ അത് വെച്ചിട്ട് ലോൺ എടുക്കാന്നേ ഉള്ളൂ പക്ഷെ ഇവിടുത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസം മാസം ഒരു കൊല്ലത്തിൽ ഒരു രണ്ടര ശതമാനം എത്രയ്ക്കൊരു എത്ര രൂപയ്ക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ രണ്ടര ശതമാനം നമുക്ക് കിട്ടും എന്നുള്ളതാണ് അതിലത്തെ ഒരു അഡ്വാൻറ്റേജ് അപ്പൊ മാസം കൂടുമ്പോ ഒന്നേകാൽ ശതമാനം നമുക്ക് അത് ഇത് ഇൻകം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു സുവർണ അവസരം നമുക്ക് ഗോൾഡ് സോവില് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും എൻ ആർ ഐസിന് ഗോൾഡ് സോവർ ബോർഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല റെസിഡൻസിന് മാത്രമേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എട്ട് വർഷം വരെയും ലോക്കിൻ ഉണ്ടെന്നുള്ളതാണ് ഇതിലത്തെ ഒരു പ്രത്യേകത എട്ട് വർഷം ലോക്കിൻ കഴിഞ്ഞിട്ടാണ് നമുക്ക് പൈസ കിട്ടുന്നതെങ്കിൽ എത്ര അപ്രീസിയേഷൻ വന്നോ അതിന് ടാക്സ് കൊടുക്കേണ്ട എന്നുള്ളതും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് അപ്പോൾ ലോങ് ടൈമിലേക്ക് നമ്മൾ ഗോൾഡിൽ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഗോൾഡ് സോവറിൻ ബോണ്ട് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാവുന്ന ഒരു അസെറ്റ് ക്ലാസ് ആണ് നമുക്ക് എപ്പോഴും ലിക്വിഡിറ്റി വേണം ഗോൾഡിന് വിശ്വാസം ഇടുന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടോ ഇ ടി എഫ് ഒ ആണ് നല്ലത് കാരണം ഗോൾഡ് സോവറിൻ ബോണ്ട് വിൽക്കാനായിട്ടുള്ള ലിക്വിഡിറ്റി പ്രശ്നം നമുക്ക് എപ്പോഴും ഉണ്ടാവും വിൽക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് ഭയറക്കിട്ടില്ല പക്ഷേ പിന്നെ ലോങ് ടൈം ആണെങ്കിൽ ഗോൾഡ് സോവറിൻ ബോണ്ട് ഒരു ഓപ്ഷനാണ് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഇത് മനസ്സിലായി തന്നെയായിരിക്കണം ഓക്കെ ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ എൻസിഡിസിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഡിബഞ്ചേഴ്സ് ബോൺസ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് കടപ്പത്രം വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കടപ്പത്രം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോ കോർപ്പറേറ്റ്സിൽ ഇപ്പോ നമുക്കിപ്പോ ഇപ്പൊ നാട്ടിൽ തന്നെ ഒത്തിരി ബോൺസുകൾ അവൈലബിൾ ആണ് ഇപ്പൊ എച്ച് ഡി എഫ് സിയുടെ മുത്തൂറ്റിൻ്റെത് മണപ്പുറത്തിൻ്റെ ഇതിന്റെ എല്ലാത്തിന്റെയും ബോൺസ് അവൈലബിൾ ആണ് ഇതിന് ബാങ്ക് എഫ് എഫ്റ്റിനേക്കാളും കുറച്ചും കൂടി നല്ല റിട്ടേൺ കിട്ടും ബാങ്ക്സിന്റെ ഒക്കെ പെർപ്പച്വൽ ബോൺസും നമുക്ക് അവൈലബിൾ ആണ് ഇപ്പൊ അതിന് ഒരു ഏഴ് ശതമാനം തൊട്ട് പത്ത് ശതമാനം ഒമ്പത് ശതമാനം വരെ റിട്ടേൺ കിട്ടുന്നതായിട്ടുള്ള എൻ സി ഡിസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതുപോലെ തന്നെയാണ് കോർപ്പറേറ്റ് എഫ് ഡിസ് ഇപ്പോൾ എൻ ബി എഫ് സികളൊക്കെ ഇപ്പോൾ ചോളമണ്ഡലം അല്ലെങ്കിൽ ശ്രീറാം ട്രാൻസ്പോർട്ട് ഇങ്ങനത്തെ അല്ലാതെ മുത്തൂറ്റ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എഫ് ഡീസും ആണ് അപ്പം ഇത് ഇത്തരം കമ്പനികൾ വളരെ മാർക്കറ്റിൽ കാലങ്ങളായിട്ടുള്ളത് അതേമാതിരി റേറ്റിംഗ് ഏജൻസീസ് റേറ്റിംഗ് തന്നിട്ടുള്ളത് അത്തരം എഫ് ആണ് ഇതൊന്നും ബാങ്കിങ് സ്ഥാപനങ്ങളല്ല അവർക്ക് ഫിനാൻഷ്യൽ ഡീലിങ്സ് ഉള്ള കമ്പനികളാണ് അതിന് നമുക്ക് കുറച്ചും കൂടി നല്ല റിട്ടേൺ കിട്ടാവുന്ന തരത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി ഇപ്പോൾ എഫ് ഒക്കെ റേറ്റ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത് മനസ്സിലാക്കിയിടുന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ ബാങ്കിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഇത്തരം ഇൻവെസ്റ്റ്മെന്റ് വെന്യൂസ് നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ആ കമ്പനിയുടെ ഫിനാൻഷ്യൽസും കൂടി നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലതായിരിക്കും കാരണം ഈ കമ്പനി ഇതിലുള്ള റിസ്ക് എന്ന് പറഞ്ഞാൽ ഇത്തരം കമ്പനികൾ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ പൈസ നഷ്ടപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പൊ ആ റിസ്ക് എടുക്കാതെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്ക് പത്ത് ശതമാനം ഇൻട്രസ്റ്റ് കിട്ടും പതിനൊന്ന് ശതമാനം ഇൻട്രസ്റ്റ് കിട്ടും എന്ന് പറഞ്ഞാൽ ഓടിപ്പോയി വാങ്ങാതെ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽസും കൂടി നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻവെസ്റ്റർ എക്സ്പീരിയൻസ് തെറ്റാതെ നമുക്ക് ഇത് മാനേജ് ചെയ്തെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ അടുത്ത ഒരു ലെൻഡിങ് ഇപ്പൊ നമുക്ക് പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിനെ ഒരു വീഡിയോ ചെയ്തിരുന്നു നിങ്ങൾക്ക് പിയർ ടു പിയർ ലെൻഡിങ് പറഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്താൽ നമുക്ക് കിട്ടും ഇതിൽ ചെയ്യണമെങ്കിൽ വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിന് ആരെങ്കിലും ലോൺ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഞാൻ എൻ്റെ ഫ്രണ്ടിന് കൊടുക്കും അയാൾ എന്ന് എനിക്ക് തിരിച്ചെടുത്തു അപ്പോ എനിക്ക് പൈസ കിട്ടും ആ ഒരു നമ്മൾ തമ്മിൽ ഫ്രണ്ട്സ് ക്ബപ്പിൽ ലോൺ കൊടുക്കാറുണ്ട് ഇപ്പോൾ ചില ടൈമില് നമ്മ ചില ചില ഫ്രണ്ട്സുകാർ അവർ ലോൺ കൊടുക്കുന്ന സമയത്ത് അതിനൊരു ഇൻട്രസ്റ്റ് അവർ എഗ്രി ചെയ്തിട്ടുണ്ടാവും ഞാൻ ഇത്ര രൂപ ഇൻട്രസ്റ്റ് തരാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിനൊരു ഗ്യാരണ്ടിയോ ഒന്നും അവിടെ നടക്കുന്നില്ല പൊതുവെ ഫ്രണ്ട്സ് തമ്മിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ ചില ടൈമിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു ലെൻഡിങ് ബിസിനസ് ആണ് ഇതിൽ നടക്കുന്നത് ഇതൊരു ടെക്നോളജിയുടെ സഹായത്തോടെ നമുക്ക് ഇത്തരം കമ്പനികളിൽ ഇത് ആർ ബി ഐ റെഗുലേറ്റഡ് ആണ് ആർ ബി ഐയുടെ എൻ ബി എഫ് സി ലൈസൻസുള്ള കമ്പനികളാണ് ഇതെല്ലാരും ചെയ്യുന്നത് അപ്പോ ഇത് ചെയ്തു കഴിഞ്ഞ ഇതിൽ നമ്മൾ ചെയ്യണെ ഒരാളുടെ പൈസ ഒരു കമ്പനിക്ക് കൊടുക്കുകയാണ് ആ കമ്പനി അത് ഒരു ഇപ്പൊ നമ്മളൊരു ഒരു അമ്പതിനായിരം രൂപ ഇൻവെസ്റ്റ് അന്വേഷിച്ച ആ അമ്പതിനായിരം രൂപ ചിലപ്പോ ഒരു ഒരു അമ്പത് പേർക്കോ നൂറ് പേർക്കോക്കെ ആയിട്ടായിരിക്കും ഭാഗം വെച്ചിട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു എട്ട് ശതമാനം ഒമ്പത് ശതമാനം ഹയർ റേറ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് പക്ഷെ ഈ പൈസ തിരിച്ച് കടായിട്ട് കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു പന്ത്രണ്ട് ശതമാനത്തിലും പതിനഞ്ച് ശതമാനത്തിലും ആയിരിക്കും അപ്പൊ ആ ഡിഫറൻസ് ആണ് ഈ കമ്പനികൾ ഉണ്ടാക്കുന്ന ലാഭവും അതോടൊപ്പം തന്നെ ചിലപ്പോൾ നമ്മൾ ഈ കമ്പനി ഇത് നമ്മളൊരു ഇതിന് ഗ്യാരണ്ടി ഒന്നുമില്ല അപ്പൊ ഈ പൈസ ചിലപ്പോൾ ഒരു നൂറുപേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് പേര് തിരിച്ചടയ്ക്കില്ല പക്ഷെ ഈ രണ്ട് പേര് തിരിച്ചടച്ചില്ലെങ്കിലും ഈ ഹയർ റേറ്റ് ഇൻട്രസ്റ്റ് വാങ്ങുന്നതിൻ്റെ പേരിൽ നമ്മുടെ ഒരു ആസ് എ ഇൻവെസ്റ്റർ അയാളുടെ പൈസ പ്രൊട്ടക്റ്റഡാണ് അയാളുടെ പൈസ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അപ്പൊ ഈ പിയർ ടു പിയറിൽ നമ്മൾ നോക്കുന്ന കാര്യത്തിൽ നമ്മൾ ഈ പരസ്പരം കടം കൊടുക്കണേക്കാളും ഭേദം നമ്മൾ ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ പൈസ കൊടുക്കണമെങ്കിൽ അവർക്ക് ഈ പൈസ തിരിച്ചു പിടിക്കാനുള്ള ലീഗൽ സിസ്റ്റം അഡ്വൈസേഴ്സും അഡ്വക്കേറ്റ്സും എല്ലാവരും കാര്യങ്ങളുണ്ട് അവർക്ക് ആ പൈസ തിരിച്ചെടുക്കാൻ പറ്റും അപ്പൊ എപ്പോഴും ഇതൊരു കംപ്ലീറ്റ്ലി നമ്മുടെ എഫ് ഡിക്ക് ഉള്ള ഒരു 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 റീപ്ലേസ്മെന്റ് അല്ല പക്ഷേ ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഫ് ഡീനേക്കാളും കുറച്ചും കൂടി റിട്ടേൺ കിട്ടും ഇപ്പൊ നമ്മളൊരു എഫ് ഡിയിൽ ഒരു അമ്പത് ലക്ഷം ഇട്ടിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷം ഇതിൽ മാറ്റി വയ്ക്കേണ്ട എഴുതിയിട്ടില്ല ഇതിൽ മ്യൂച്വൽ ഫണ്ട് എറ്റിനേക്കാളും സാധാരണ ബാങ്ക് എഫ് ഡിനേക്കാളും കുറച്ചും കൂടി നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അപ്പൊ ഇനി അങ്ങ് ഇപ്പോൾ വളരെ നന്നായിട്ട് ഓരോരോ കമ്പനികളും കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് അപ്പോ ഏത് സ്ലൈഡാണാവോ എലാബറേറ്റ് ചെയ്യാൻ പറഞ്ഞത് പിയർ ടു പിയർ ആണോ എൻസിഡി ആണോ ഓക്കേ അപ്പോ എനിക്കൊരു ജസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായി ചാറ്റില് അപ്പൊ എനിക്ക് തോന്നുന്നു പിയർ ടു പിയർ ആണ് അപ്പൊ പിയർ ടു പിയറിൽ ഈ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരസ്പരം കടം കൊടുക്കുന്നു കടം കൊടുക്കുന്ന ടൈമില് നമ്മൾ ഒരു സിംഗിൾ ആൾക്ക് കൊടുക്കേണ്ടത് റിസ്ക് ഒഴിവാക്കണത് പത്തൊമ്പത് പേർക്ക് ഒരുമിച്ച് കൊടുത്തിട്ടായിരിക്കും അപ്പൊ അവരിന്ന് പൈസ കളക്ട് ചെയ്യാൻ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇൻവെസ്റ്റ്മെന്റ് സ്വീകരിക്കാനും കൂടി ഒരു അവസരമാണ് ഇവിടെ കിട്ടുന്നത് ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഈ പിയർ ടു പിയർ കമ്പനികളും ഒത്തിരി എൻ സി ഡിസ് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ആ എൻ സി ഡിക്കും ഏകദേശം ഒരു ഒമ്പത് ശതമാനം ഒമ്പതര ശതമാനം എന്നുള്ള രീതിയിൽ റിട്ടേണും കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഒരിക്കലും ഒരു ആർ ബി ഐ റെഗുലേറ്റഡ് അതിന്റെ വലിയൊരു ഒരു എന്താ പറയുക പ്രൊമോട്ടേഴ്സ് പറ്റിക്കുക അങ്ങനത്തെ ഒന്നും ഇതിലുണ്ടാവാൻ ചാൻസ് ഇല്ല ഉണ്ടാവുന്ന കാര്യം വെച്ചാൽ ബിസിനസ്സിൽ ഒരു ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിലൊരു നഷ്ടം വരുന്നത് മാത്രമേ നമുക്ക് ഉണ്ടാക്കേണ്ട കാര്യം ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഇതില് നമ്മള് ഇനി അടുത്ത ഒരു ഇതിൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു ഒരു കാര്യമുണ്ട് നമ്മുടെ ഒരു റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമില് നമുക്ക് എപ്പോഴും നമ്മള് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് ഒന്നല്ലെങ്കിൽ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഫ്ലാറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം വില്ലാസിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഇതാണ് പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം അപ്പൊ നമുക്ക് എപ്പോഴും ഒരു നമ്മൾ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾ പോയിട്ട് ബയറെ കണ്ടെത്തണം നമ്മൾ പോയിട്ട് ഇപ്പൊ വിൽക്കുന്ന ടൈമിൽ നമ്മൾ തന്നെ സെല്ലറെ കണ്ടെത്തണം അല്ലെങ്കിൽ ഒരു ബ്രോക്കറുടെ സഹായത്തോടെ നമ്മൾ ചെയ്യേണ്ട വരും എസ്പെഷ്യലി നാട്ടിലൊക്കെ ഇല്ലാത്ത ആൾക്കാർ ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകൾ നാട്ടിൽ ചെയ്യുമ്പോൾ ഭയങ്കര ഒരു റിസ്ക് ഉണ്ട് വിൽക്കാനായിട്ട് ഈ റിയൽ എസ്റ്റേറ്റിൽ ഒരു കടന്നുണ്ടെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ആണ് ഇപ്പോൾ രണ്ടുമൂന്ന് വർഷങ്ങളായിട്ട് വളരെ സെബിയുടെ അപ്രൂവലോടെ ഇറങ്ങുന്ന പേപ്പേഴ്സാണ് റിയൽ എസ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ റിയൽ എസ്റ്റേറ്റ് റിച്ച് എന്ന് പറഞ്ഞിട്ട് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതൊരു ഇപ്പൊ ഉദാഹരണം പറഞ്ഞാലും ബാംഗ്ലൂരൊക്കെ ഉള്ള അല്ലാതെ ഉണ്ടെങ്കിൽ ഐ ടി പാർക്കുകൾ കിട്ടുന്നത് ബാംഗ്ലൂർ ബോംബെ ചെന്നൈ അവിടെയൊക്കെ ഉള്ള അത്തരം ഐ ടി പാർക്കുകളിലെ ഓണർഷിപ്പായിരിക്കും ഈ ട്രസ്റ്റിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഈ പാർക്കുകളിൽ നിന്ന് കിട്ടുന്ന റെന്റൽ ഇൻകം ആയിരിക്കും ഈ ഈ സ്കീമുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻകം എന്ന് പറയാം അതുപോലെ തന്നെ ഇത്തരം പാർക്കുകളിലെ പ്രൈസ് അപ്രീസിയേഷൻ നമുക്ക് എപ്പോഴും ഇവർക്ക് കിട്ടുന്ന ഒരു വിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് അപ്പൊ ഇതില് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്കത് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാം ഇപ്പോൾ കൊട്ടാക്കിൻ്റെ ഒരു ഞാൻ സ്കീം പറയുന്നില്ല ഒരു സ്കീ ഒരു ഒരു സ്കീമുകൾ ഉണ്ട് അതിൽ ഇപ്പോൾ സിംഗപ്പൂരും ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള വലിയ വലിയ കോർപ്പറേറ്റ് ബിൽഡിങ്ങുകള ഓണർഷിപ്പുകളുള്ള സ്കീമുകൾ നമുക്കുണ്ട് ആ സ്കീമുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റെന്റ് നമുക്കൊരു ഇൻകമായിട്ടും പിന്നെ ആ ബിൽഡിങ്ങുകൾ കിട്ടുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഭാവിയിൽ നമുക്കൊരു ഇൻകമായിട്ടും നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഒരു പരിപാടിയാണ് അപ്പോൾ ഇത് എസ്പെഷ്യലി നമ്മൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആ സെറ്റ ക്ലാസ്സിൽ വിശ്വാസമുള്ള ആളുകൾക്ക് തിങ്ക് ചെയ്യാവുന്ന ഒരു ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ആണ് റിക്സും ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റുകളും ഇതിൽ നടക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ കിട്ടുന്ന അപ്രീസിയേഷൻ ഇവിടെ കിട്ടും എന്നുള്ളതാണ് ഇതൊരിക്കലും നമ്മളൊരു നമ്മുടെ ഒരു പോർട്ട്ഫോളിയോയിൽ ഒരു പത്ത് ശതമാനമൊക്കെ നമ്മൾ ഇത് ഇതായിട്ട് വെക്കണമെങ്കിൽ ഒരു തെറ്റില്ലാത്ത ഒരു ഇൻവെസ്റ്റന് അടുത്ത ഇപ്പോൾ ഒട്ടുമിക്കവതും പോപ്പുലറായിട്ട് വരുന്നുണ്ട് അറ്റ്ലീസ്റ്റ് നമ്മൊരു അടുത്ത കൊല്ലം നോക്കുമ്പോൾ എസ്പെഷ്യലി ഇതിലൊരു ഗുണം എന്ന് പറഞ്ഞാല് ഇപ്പോൾ റെഗുലേഷൻസൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അതേമാതിരി ആളുകൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട് എസ്പെഷ്യലി ഇപ്പോൾ ഒരു പാൻഡമിക് ഒക്കെ കഴിഞ്ഞ ആൾക്കാരൊക്കെ ബാക്കിലേക്ക് വർക്കിംഗ് സ്പേസിലേക്ക് വരുമ്പോൾ ഇത്തരം സ്കീമുകളിലൊക്കെ ഇൻകം ലെവൽ കൂടാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എപ്പോഴും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂല് ഇത് ചെയ്യുന്നത് ഒരു ഒരു നല്ലൊരു കാര്യമാണ് ഇനി അടുത്ത ഒരു ഒരു സ്കീമായിട്ട് പറയുന്നതാണ് നമ്മൾ ഒരു ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളുള്ള ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളിൽ ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഒരു സ്കീമായിട്ട് ഞാൻ പറയല്ല പക്ഷേ ചിലപ്പോ ചില ഒരു മണി ബാക്ക് മണി ബാക്ക് അല്ല ഇപ്പൊ ഒരു ഗ്യാരണ്ടീഡ് ഇൻകം സ്കീമുകളൊക്കെ ഒത്തിരി ഉണ്ട് ഇപ്പോൾ അതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയിൽ തന്നെ ഒരു എഫ് ഡി ആയിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിലത്തെ ഒരു റിട്ടേൺ തരുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രൊഡക്ടുകൾ നമുക്ക് ആലോചിക്കാവുന്ന കേസാണ് പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ഒരു യൂലിപ്പ് സ്കീമുകളും കാര്യങ്ങളൊക്കെ അപ്പൊ യൂലിപ്പിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോ യൂലിപ്പില് നമുക്ക് ശരിക്കും പണ്ടത്തെ ഒരു യൂലിപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എപ്പോഴും വളരെ എക്സ്പെൻസ് റേഷ്യോ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതിൽ നമ്മൾ ഇടുന്ന പൈസയുടെ ഒരു ഇരുപത് ശതമാനത്തിനും കൂടുതലൊക്കെ എക്സ്പെൻസ് റേഷ്യോ അല്ലെങ്കിൽ ഇൻഷുറൻസ് സ്കീമിന്റെ പൈസ ആയിട്ടൊക്കെ നമ്മൾ എടുത്തിരുന്നു പക്ഷെ ഇപ്പോ ആ ഒരു സിറ്റുവേഷൻ കുറഞ്ഞിട്ട് ഒരു അഞ്ച് ശതമാനമൊക്കെ നമ്മളിന്ന് പൈസ എടുക്കുന്നുള്ളൂ പക്ഷെ ഇതൊരു അഞ്ചു വർഷം ലോക്കിനുള്ള പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഒരു പത്ത് വർഷത്തേക്ക് രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് അത്ര വലിയ തെറ്റില്ലാത്ത ഒരു ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു മ്യൂച്വൽ ഫണ്ട് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫി ഇതിലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൽ വിൽക്കുന്ന സമയത്ത് അതിന് പത്ത് ശതമാനം പ്രോഫിറ്റിന്റെ ടാക്സ് കൊടുക്കണം യൂലിപ്പിലാവുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊല്ലത്തിൽ രണ്ടര ലക്ഷത്തി കുറവാണെങ്കിൽ നമുക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കൊരു എസ്പെഷ്യലി ഇ എൽ എസ് എസിന് മാച്ച് ചെയ്യുന്ന രീതിയിലത്തെ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമുക്കിതിനാ കാണാവുന്നതാണ് യു ലിപ്പിനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോ ഇവൻ ഇപ്പോൾ ഐ ടി സി ബെനിഫിറ്റ് എടുക്കാനായിട്ട് പി എഫ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് ഒരു ഒന്നര ലക്ഷം രൂപ ഇ എൽ എസ് എസ് കംപ്ലീറ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പകുതി പൈസ ഇ എൽ എസ് യു ലിപ്പിൽ ഇട്ട് കഴിഞ്ഞാലും വലിയ തെറ്റില്ലാത്ത ഒരു കാര്യമുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഇ എൽ എസ് എസിൽ എത്രയാണോ ഇട്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കുറച്ച് പൈസ ഇതിലേക്ക് ഡൈവേഴ്സിഫൈ ചെയ്യണേല് ഒരു തെറ്റില്ലാത്ത ഒരു പ്രൊഡക്റ്റ് പ്രൊവൈഡ് നമ്മൾ മൂന്നു കൊല്ലം അല്ല ഒരു പത്തു കൊല്ലം ഇതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇതിൽ ഇടണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പിന്നെ റിട്ടയർമെന്റ് പ്രൊഡക്റ്റ് അല്ലാതെ ഗിഫ്റ്റ് ഒരു ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ പ്രൊഡക്റ്റ്സിലൊക്കെ നമ്മൾ പറയണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ എഫ് ഡിയിൽ ആണ് നിങ്ങൾ പൈസ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി വരുന്ന ഒരു അഞ്ച് കൊല്ലത്തേക്ക് പത്ത് കൊല്ലത്തേക്ക് എഫ് ഡി ഇൻട്രസ്റ്റ് ചിലപ്പോൾ ഒരു നാല് ശതമാനം മൂന്ന് ശതമാനമായിട്ട് കുറയാൻ ചാൻസ് ഉണ്ട് പക്ഷേ ഇത്തരം സ്കീമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ ലോക്കിൻ ആവേണമെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ ആ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഇത്തരം പ്രൊഡക്റ്റുകൾ നമുക്ക് തെറ്റില്ലാത്തൊരു പ്രൊഡക്റ്റാണ് എസ്പെഷ്യലി നമുക്കൊരു ഇൻകം കൂടുതലുള്ള ആളുകളാണ് അതുപോലെ നമുക്കൊരു റിട്ടയർമെൻറ്റ് ടൈമിൽ ഒരു ഫിക്സഡ് റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഈ ഗ്യാരൻറ്റീഡ് ഇൻകം പ്രൊഡക്റ്റ്സുകൾ അല്ലെങ്കിൽ റിട്ടയർമെന്റ് പ്രൊഡക്ട്സ് പറഞ്ഞിട്ട് ഒത്തിരി പ്രൊഡക്റ്റ്സ് ഓരോരോ കമ്പനിക്ക് ഓരോന്നുണ്ട് അത് നമ്മൾ ചൂസ് ചെയ്യണതിൽ തെറ്റില്ല എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ എപ്പോഴും നമ്മൾ നോക്കുക ഞാൻ എന്തിനാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എനിക്ക് റിട്ടയർമെന്റ് ടൈമിൽ ഇൻകം വേണം അതിന് എന്നുള്ള രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത ഒരു ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും അപ്പോൾ ഇനി ഞാൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ അപ്പോൾ എനിക്കൊന്ന് ഗവൺമെന്റ് സ്കീമുകളെ കുറിച്ചിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ റിക്സിൽ റിട്ടേൺ റിക്സിൽത്തെ റിട്ടേൺ എനിക്ക് ഒരു ആർഒ എനിക്ക് അങ്ങനെ നോക്കിയിട്ട് അത്ര വലിയത് എനിക്കൊരു ട്രാക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ എന്നാലും ഒരു നമുക്കൊരു സാധാരണ നമ്മളൊരു റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് റെന്റ് പ്രതീക്ഷിക്കുന്ന ആളുകളെക്കാളും ബെറ്റർ ആയിട്ട് നമ്മൾക്ക് കിട്ടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോ അതാണ് എപ്പോഴും നമുക്ക് പക്ഷേ എന്തായാലും ഒരു ഒരു ടു പേഴ്സൻ്റേജ് മുകളിലൊക്കെ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അതൊന്ന് ഒന്ന് ട്രാക്ക് ട്രാക്കെടുത്തിട്ട് നോക്കണം എത്രയാണ് ഇപ്പോൾ എംബസി ഗോൾഫ് പാർക്കിൻ്റെയൊക്കെ അല്ലെങ്കിൽ മൈൻഡ് സ്പേസിന്റെയൊക്കെ റിറ്റ്സ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ കോട്ടാക്ടിന്റെയൊക്കെ മ്യൂച്വൽ ഫണ്ട് അവൈലബിൾ ആണ് ഇതിലെല്ലാത്തിലും ഞാൻ പേഴ്സണലി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാൻ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നുള്ളത് അപ്പൊ അതിന്റെ നോക്കിയിട്ട് ഞാൻ പിന്നെ ഇപ്പോഴും പറയാം ഇത് എനിക്ക് ഇപ്പൊ ഞാൻ നോക്കിയിട്ടില്ല എത്ര റിട്ടേൺ വരുന്നുള്ളത് ഓക്കെ താങ്ക് യു ഇനി ഇ ടി എഫിന്റെ ഇ ടി എഫിന്റെ ഇത് പറയണെന്നുണ്ടെങ്കിൽ ഇപ്പൊ പലർക്കും എല്ലാവരും ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് പലരും പറയാറുണ്ട് ഇപ്പൊ പറയും റെഗുലർ ഡയറക്ട് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ആൾക്കാർ പറയാറുണ്ട് അപ്പോൾ എസ്പെഷ്യലി നിങ്ങൾ സ്വന്തമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണത് ഡയറക്റ്റാണ് ഭയങ്കര ഫാനായിട്ട് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇ ടി എഫ് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് നോക്കാം കാരണം എനിക്ക് തോന്നുന്നത് ഡയറക്റ്റിനെക്കാളും കുറച്ചും കൂടി ചീപ്പ് ആയിട്ട് ഇ ടി എഫിൽ നമുക്ക് എക്സ്പെൻസ് റേഷ്യോ നിൽക്കും എസ്പെഷ്യലി നിഫ്റ്റി നിഫ്റ്റി മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണവരുണ്ടെങ്കിൽ നിഫ്റ്റി ബിസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ നോക്കേണ്ടതിനായി കുറച്ചുകൂടി നന്നായിരിക്കും പിന്നെ ഗോൾഡ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണവെങ്കിൽ ഗോൾഡ് ഇ ടി എഫും കുറച്ചും കൂടി എക്സ്പെൻസ് മ്യൂച്വൽ ഫണ്ടിനേക്കാളും കുറവായിരിക്കും പിന്നെ ഞാൻ പേഴ്സണലി ഇ ടി എഫ് അത്ര അധികം ഇൻവെസ്റ്റ് ചെയ്യാറില്ല കാരണം ഞാൻ എപ്പോഴും എസ് ഐ പി കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് അവാ നമ്മൾ പോലും അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തോളും എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണലി പറയുന്നത് പക്ഷേ ഞാൻ ഈ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് ക്ലയൻസിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട് കാരണം അത് നമ്മൾ നമ്മള് ഡിസിപ്ലിൻ്റായിട്ട് ചെയ്യണേന്റെ പേരിൽ പക്ഷെ പേഴ്സണലി ആകുമ്പോൾ നമ്മുടെ നമ്മളെ സ്വന്തം ഇൻവെസ്റ്റ് ചെയ്യണത് നമ്മൾക്ക് എപ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് നടന്നു നടന്നുകഴിഞ്ഞാലേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ളതിന്റെ പേരിലാണ് ഞാൻ ഇതിൽ പോകുന്നത് പക്ഷെ എന്നിരുന്നാലും നമ്മൾ എക്സ്പെൻസ് വളരെ കണ്ണിങ് ആയിട്ട് വളരെ എന്താ പറയാ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതും ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എസ്പെഷ്യലി ഇത്തരം ഇൻവെസ്റ്റ്മെന്റുകളുടെ പോപ്പുലാരിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് ലിക്വിഡിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് നിഫ്റ്റിയിലും ഗോൾഡിലും ലിക്വിഡിറ്റി നന്നായിട്ടുണ്ട് ഇവൻ ലിക്വിഡ് ലിക്വിഡ് ബീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടിനെ കോമ്പീറ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും ഇതിൽ അവൈലബിൾ ആണ് ഒത്തിരി ഉണ്ട് പക്ഷേ ഇതാണ് കുറച്ചുകൂടി ലിക്വിഡിറ്റി നോക്കണമെങ്കിൽ വിൽക്കാൻ പോകുന്ന ടൈമിൽ നമുക്ക് വിൽക്കാനായിട്ടുള്ള ലിക്വിഡിറ്റി അവിടെ ഉണ്ടാവണം എന്നുള്ളതിൽ ഇതാണ് കുറച്ചും കൂടി നല്ലത് ഇനി മ്യൂച്വൽ ഫണ്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് ഉണ്ട് ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട് ഇപ്പൊ ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ട് വെറൈറ്റി ഓഫ് മ്യൂച്വൽ ഫണ്ടുകൾ ഇപ്പോൾ പലവരും പറയാറുണ്ട് എനിക്ക് ആമസോൺ ഗൂഗിൾ ഇതിന്റെയൊക്കെ സ്റ്റോക്സ് എന്ന് പറയും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഒരു 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 ബൾക്ക് മണി ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് ഇന്റർനാഷണൽ ബ്രോക്കേഴ്സിൻ്റെ അടുത്ത് അക്കൗണ്ട് ഒന്നും തുടങ്ങേണ്ട കാര്യമില്ല ഏതാണോ ഇന്റർനാഷണൽ ഏത് രാജ്യത്താണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഇപ്പൊ യു എസ് ആണെങ്കിൽ യുഎസിന് പ്രൊഡോമിനൻ്റ് നോക്കുന്ന മ്യൂച്വൽ ഫണ്ടുകൾ അവൈലബിൾ ആണ് അതേമാതിരി ഇപ്പൊ ചൈനനെ നോക്കുന്ന മ്യൂച്വൽ ഫണ്ടുകൾ അവൈലബിൾ ആണ് ഇനി ജപ്പാനെ നോക്കുന്ന മ്യൂച്വൽ ഫണ്ടുകൾ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ വിചാരിക്കണോ എനിക്ക് ഡൈവേഴ്സിഫിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇന്ത്യ മാത്രം പോരാ എനിക്ക് കുറച്ച് ഇപ്പൊ ഇവൻ തൈവാന ഒത്തിരി മാനുഫാക്ചറിങ് കമ്പനികൾ അടക്കുന്ന തൈവാന മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നോക്കണേ എനിക്ക് ചൈനയാണ് ഇനി ഗ്രോത്ത് ഉണ്ടാവുമ്പോഴാണ് അല്ലെങ്കിൽ യു എസ് ആണ് ഇനി ഗ്രോത്ത് ഉണ്ടാവുമ്പോൾ ജപ്പാനാണ് ഗ്രോത്ത് ഉണ്ടാവുന്നത് അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അത്തരം മ്യൂച്വൽ ഫണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മുടെ എൻ്റെ പോർട്ട്ഫോളിയോയിൽ ഒരു പത്ത് ശതമാനം എനിക്ക് ചൈന മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൈനൻ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം കാരണം നമ്മൾ ഇത്തരം രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് കമ്പനികൾ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ നമ്മളെക്കാളും നല്ലത് ഒരു ഫണ്ട് മാനേജർ എക്സ്പേർട്ടേഴ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത് പിന്നെ റിക്സ് നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ റിക്സും നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ് ഇപ്പോൾ എനിക്കൊന്ന് ഒന്ന് രണ്ട് നല്ല റിക്സുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ റിക്സ് നമുക്ക് ചിലപ്പോൾ ഫോറൻ രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലും സിംഗപ്പൂരിലും ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല ഏത് ബിൽഡിംഗ് ആണ് നല്ലത് ഏത് ഏത് നല്ലത് ഇപ്പൊ പി ജി ഐ എമ്മിനൊക്കെ ഡയറക്റ്റായിട്ട് റിക്സ് വരുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് ആ ഫണ്ട് മാനേജേഴ്സിനെ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവര് നമുക്ക് വേണ്ടി ഫണ്ട് നോക്കിക്കോളും ഇനി ഗോൾഡ് ആയാലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഡെറ്റ് ആയാലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ എപ്പോഴും എനിക്ക് ഇതില് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പലപ്പോഴും കൺഫ്യൂഷാണ് എസ് ഐ പി വേണോ എസ് ഡബ്ല്യു പി വേണോ എസ് ഡി പി വേണോ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് വേണോ ഇത് ഇതിനുള്ളൊരു ജാർഖണ്ഡ് പറയണെന്നുണ്ടെങ്കില് നമ്മുടെ പൈസ മന്ത്ലി കിട്ടുന്ന ഇൻകം ആണ് മന്ത്ലി നമ്മള് കുറച്ച് പൈസ ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എസ് ഐ പി നമുക്ക് പൈസ വരുന്നു പൈസ പോകുന്നു എവിടെ നിൽക്കുന്നില്ല എന്ന് ഒരു ഒരു ലക്ഷം രൂപ ശമ്പളം കിട്ടണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു പതിനായിരം രൂപയ്ക്ക് എസ് ഐ പി വെക്കണമെങ്കിൽ നമ്മൾ പോലും അറിയാതെ സാലറിയുടെ പറ്റിയ ദിവസം എസ് ഐ പി ഡേറ്റ് വയ്ക്കണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് പോയിക്കോളും എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് ഇതിൽ ഉള്ളത് നമുക്ക് മനസ്സിലാക്കണത് അപ്പോൾ നമ്മളറിയാതെ ഡിസിപ്ലിൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കും എന്നുള്ളത് വളരെ ഉപകാരമാണ് എസ് ഡബ്ല്യു പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടയർമെന്റ് ടൈമിലൊക്കെ നമുക്കൊരു ഇൻകം വേണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് മാസം മാസം കൃത്യമായിട്ട് ഇപ്പൊ അമ്പതിനായിരം രൂപ വേണമെന്നുണ്ടെങ്കിൽ ആ അമ്പതിനായിരം രൂപ എടുക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ പ്രോഫിറ്റീന്നല്ല വരുന്നത് എത്ര രൂപയാണോ ആ ഫണ്ട് ഇന്നിരിക്കുന്ന അതിലെടുക്കും അപ്പം ഇക്വിറ്റി ഫണ്ടുകളിൽ നമ്മൾ എസ് ഡബ്ല്യു പി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മാർക്കറ്റ് അടിയിലേക്ക് പോകുമ്പോഴും നമ്മൾ അമ്പതിനായിരം രൂപയാണെങ്കിൽ നഷ്ടത്തിൽ വിൽക്കുന്ന ഒരു സാഹചര്യം വരും അപ്പൊ അതും കൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ തിരിച്ചെടുക്കാൻ ഇതിനെപ്പറ്റി ഈ മൂന്ന് കാര്യങ്ങൾ എന്താണ് എസ് ഐ പി എസ് ഡി എസ് ഡബ്ല്യു പി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ഇപ്പൊ അടുത്ത് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ അത് നമ്മുടെ ചാനലിൽ കൂടെ വരും അത് നോക്കിയിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും കാരണം അത് എപ്പോഴും ആള് ആളുകൾക്ക് സംശയമുണ്ട് എന്താണ് എസ് ഐ പി എസ് ഡബ്ല്യു പിന്നു പറഞ്ഞാൽ പ്രോഫിറ്റിന്ന് മാത്രമാണോ കാരണം ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ ഈക്വിറ്റി സ്കീമുകളിലൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ എസ് ഡബ്ല്യു പിടങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് താഴെ പോയിരിക്കുന്ന ടൈമിൽ നമ്മൾ പൈസ എടുത്തെടുത്ത് എടുത്ത അവസാനം നമ്മുടെ ക്യാപിറ്റൽ മൊത്തം ഈ റോഡാവുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ വരും അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അപ്പൊ സ്കീമും കൂടിയും സെലക്ട് ചെയ്തിട്ട് നമ്മൾ എസ് എസ് ഡബ്ല്യു പി എടുക്കേണ്ടതുണ്ടെങ്കിൽ നന്നായിരിക്കും ഇപ്പൊ എസ് ഡബി എസ് ഡി പി എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്കൊരു ഒരു സംശയമാണ് മാർക്കറ്റിൽ ഒറ്റയടിക്ക് നമ്മൾ മാർക്കറ്റിൽ വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ എൻ്റെ അടുത്ത് ഒരു പത്ത് ലക്ഷം രൂപ ഉണ്ട് അത് ഞാൻ ഒറ്റയടിക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എനിക്ക് ഇത് റൈറ്റ് ടൈമാണെന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഡെറ്റ് ഫണ്ടിൽ പത്ത് ലക്ഷം ഒട്ട് വയ്ക്കുക എല്ലാ മാസവും ഒരു അമ്പതിനായിരോ ഒരു ലക്ഷം രൂപയെ ഓട്ടോമാറ്റിക്കായിട്ട് ഇക്വിറ്റിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം വരും അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ മുകളിലേക്കും പോയി താഴേക്കും പോകുന്നതിൻ്റെ ഒരു ആവറേജ് പ്രൈസിൽ നമുക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിൽ വരുന്ന ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഓവറോൾ നമ്മൾ നമ്മളൊത്തിരി അതിനുവേണ്ടി മാത്രമായിട്ട് ഒത്തിരി സെഷൻസ് എടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ലൈഡിനെ പറ്റി തന്നെ ഒരു മണിക്കൂർ സംസാരിക്കാനുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുള്ളൂ ഇത് പറയുന്നത് അപ്പൊ പലർക്കും ഒരു സംശയം ഉണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ റെഗുലറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ എന്നൊക്കെ പറഞ്ഞിട്ട് പലർക്കും ഒരു സംശയമുണ്ട് ഏഹ് എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക അത് ആൾക്കാരുടെ സഹായത്തോടെ ഫ്രണ്ട്സിന്റെ സഹായത്തോടെ ഒക്കെ ടിപ്പ് എടുത്തിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാണ്ടിരിക്കുക ആയിട്ട് മാത്രം ചെയ്യുന്നു സംസാരിക്കണുണ്ടെങ്കിൽ വെള്ളം കുടിക്കണേന്റെ കാര്യം വെച്ചാൽ എനിക്ക് തൊണ്ടയ്ക്ക് ഒരു സുഖമില്ല അപ്പൊ ഞാനിന്ന് ഒറ്റയടിക്ക് ഒരു മണിക്കൂർ സംസാരിച്ച് ചിലപ്പോൾ എന്റെ തൊണ്ട ഒരു വഴിക്കാവും അതിന്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നത് നിങ്ങളും വീട്ടിലിരിക്കുന്ന നിങ്ങളെ സ്വന്തമായിട്ട് വെള്ളം കുടിച്ചോളൂ ഓക്കെ അപ്പോ ഇതാണ് ഒരു മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചിട്ടൊരു ചുക്കായിട്ട് പറയണത് ഇനി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണത് നമ്മൾ എപ്പോഴും സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ റിലയൻസിന്റെ അല്ലെങ്കിൽ എഫ് ബി ഐയുടെ ഇതിന്റെയൊക്കെ ഒരു റെഗുലർ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കണം ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു ഒരു ഭൂമി വാങ്ങണമെങ്കിൽ നമുക്കൊരു ഒരു ഒരു ഡോക്യുമെന്റ് നമുക്ക് കിട്ടും ആ ഡോക്യുമെന്റ് ഫിസിക്കൽ സാധനമുള്ള പണ്ടൊക്കെ എഫ് ടി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഒരു ഒരു ഡോക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും എഫ് ടി സർട്ടിഫിക്കറ്റ് കിട്ടും അതുപോലെ തന്നെ ഷെയറിനും നമുക്കൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് അതിനെ നമ്മളിപ്പോൾ സോഫ്റ്റ് കോപ്പി ആയിട്ടാണ് കിട്ടുന്നത് അതിനെയാണ് ഡിമാറ്റ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിമെറ്റീരിയലൈസ്ഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് സൂക്ഷിക്കാനായിട്ട് ഒരു ഒരു ലോക്കറ് വേണം ആ ലോക്കറിനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ സൂക്ഷിക്കാനുള്ള ലോക്കറിനെയാണ് ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നമ്മുടെ ഷെയർ വന്നിരുന്നുള്ളൂ അപ്പോൾ ഏതൊരു ബ്രോക്കർ എടുത്ത് പോയിട്ടും നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങാൻ പറ്റും അന്നേരം നമുക്ക് വേണ്ട ഷെയർ വാങ്ങി വാങ്ങിയതിൽ വെക്കാൻ പറ്റും അപ്പൊ അതിന് ചിലപ്പോ ഒരു ഒരു ആനുവൽ ഒരു ഫീസ് ഉണ്ടാവും പിന്നെ അതാണ് ഇതിന്റെ എക്സ്പെൻസ് വരുന്നത് ഇത് നമുക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രോക്കർ എടുത്ത് ഡിമാറ്റ് അക്കൗണ്ട് വാങ്ങിയിട്ട് നമുക്ക് വിൽക്കാനും വാങ്ങാനും പറ്റും ഇപ്പൊ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഒരു നമുക്ക് ചെയ്യാവുന്ന കാര്യം ചെയ്താൽ ഒരു ഡിസ്കൗണ്ട് ബ്രോക്കർ എടുത്ത് ഒരു ഒരു അക്കൗണ്ട് തോന്നിട്ട് നമുക്ക് ഏതൊക്കെ സ്റ്റോക്ക് ആണ് വേണ്ടത് വെച്ചാൽ വാങ്ങിക്കൊണ്ടിരിക്കുക ഇനി നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വൈസ് തരുന്ന രീതിയിലുള്ള ട്രഡീഷണൽ ബ്രോക്കർ എടുത്ത് അക്കൗണ്ട് എടുക്കുക എന്നിട്ട് അതിൽ വാങ്ങിക്കൊണ്ട് ഇരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇനി അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്റർനാഷണൽ സ്റ്റോക്കിന്റെ കാര്യങ്ങൾ പറയണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇതിൽ പി എം എസ് ആയിട്ടും എ ഇ എഫ് ആയിട്ട് ഇതെല്ലാം ചെയ്യാം അതിനെപ്പറ്റി ഞാൻ അധികം കണ്ടിന്യൂ ചെയ്യുന്നില്ല ഇപ്പോൾ നമുക്ക് ഇപ്പോൾ അമ്പത് ലക്ഷത്തിന് മോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം നമുക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ പി എം എസിന് ഏൽപ്പിക്കാം ഇനി ഒരു കോടിക്ക് മുകളിലാണെന്നുണ്ടെങ്കിൽ എ എഫില് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് ഇനി നമുക്ക് ഡെറിവേറ്റീവ്സിനെ കുറിച്ച് പറയണെങ്കിൽ ഇപ്പൊ പലപ്പോഴും ഒത്തിരി ട്രെയിനിങ്ങും വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും ഓപ്ഷൻസ് ഫ്യൂച്ചേഴ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം അത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഞാൻ അത് ഇന്ന് ഇവിടെ അധികം സംസാരിക്കുന്നില്ല സമയം എൻ്റെ പേരിൽ ഇനി നമ്മൾ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പലപ്പോഴും ഇപ്പോൾ ഏറ്റവും വലിയ ഇതായിട്ട് ഐ പി ഒ ഐ പി ഒന്ന് പറഞ്ഞില്ല ഇപ്പൊ ഷെയർ ഫസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു ബിസിനസ് തുടങ്ങി അധീന ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെബീനെ കോണ്ടാക്ട് ചെയ്യും എന്നിട്ട് നമ്മൾ പറയും എനിക്ക് ഇത് ലിസ്റ്റ് ചെയ്യണമെന്ന് പറയും അപ്പോൾ ആളുകൾക്ക് എല്ലാവർക്കും എപ്പോഴും വാങ്ങാവുന്ന ഒരു സാഹചര്യം വരും ഇപ്പൊ ഒത്തിരി ഐ പിഒസ് ഇറങ്ങിയിട്ട് അതിന്റെ പ്രൈസ് ഡബിൾ ആയതൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഐ പിഒിനോട് ഭയങ്കര താല്പര്യമാണ് അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റിൽ രജിസ്റ്റർ ചെയ്യാത്ത കമ്പനികളുണ്ട് ഇപ്പോൾ നമ്മുടെ സിയാല് പോലത്തെ അല്ലാതെ ഉണ്ടെങ്കിൽ ചെന്നൈ സൂപ്പർ കിങ് ഇതെല്ലാരും ഇതിന്റെ ഷെയർ അവൈലബിൾ ആണ് പക്ഷെ സ്റ്റോക്ക് മാർക്കറ്റിൽ അവൈലബിൾ അല്ല അപ്പൊ അതിന്റെ ഓണേഴ്സിനെ നമ്മൾ കണ്ടെത്തിയിട്ട് വേണം നമ്മൾ അതിന്റെ ഷേഴ്സ് വാങ്ങിയിട്ട് അപ്പൊ അത് ഐ പിഒയ്ക്ക് പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ നല്ലൊരു ലാഭത്തിൽ വിൽക്കാനായിട്ട് ഒരു അവസരം കിട്ടും ഇപ്പൊ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇതിന്റെ എല്ലാത്തിന്റെ പുറത്ത് ഷെയർ അവൈലബിൾ ആണ് ലിസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷെ ലിസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അത് വിൽക്കാനും നമുക്ക് വാങ്ങാനും പറ്റും ഇതാണ് പൊതുവേ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന റവന്യൂസ് നമുക്ക് ഉള്ളത് അപ്പൊ നമ്മള് ഇവിടെ കുറെ നമ്മൾ സംസാരിച്ചു ഒത്തിരി സ്കീമുകളെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചു ഇതെല്ലാരും ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളതാണ് എന്നാൽ ടൂ തൗസൻഡ് ടൂവിൽ നമ്മൾ ഇത്രയും നാളും യൂഷ്വലായിട്ട് കാണാത്ത ഒരു കാര്യമാണ് ഒന്ന് ആർ ബി ഐയുടെ ബോണ്ടുകൾ നമുക്ക് വാങ്ങാൻ പറ്റും എന്നുള്ളത് അത് ഇപ്പൊ ഒരു പുതിയൊരു അവസരമുണ്ട് പിന്നെ നമുക്ക് പറയണെന്നുണ്ടെങ്കിൽ റിക്സൊന്നും മാത്രം പോപ്പുലർ ആയിരുന്നില്ല റിക്സും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു സംവിധാനമാണ് അതുപോലെ തന്നെയാണ് നമുക്ക് പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറഞ്ഞതും നമുക്കൊരു ഒരു നമ്മുടെ ഒരു ഭാഗം ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇപ്പൊ പണ്ടത്തെ പോലെ ഇന്ത്യൻ മാർക്കറ്റ് മാത്രം നമ്മൾ നോക്കിയിരിക്കേണ്ട ഇന്റർനാഷണൽ മാർക്കറ്റിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ ഇന്ത്യയിലത്തെ ഡൈവേഴ്സിഫിക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ എന്തിനു ഇന്ത്യൻ മാർക്കറ്റിന്റെ മാത്രം റിസ്ക് എടുക്കണേ ഇനി നമ്മളിപ്പോ പറയണു ഇന്ത്യ ഇപ്പോ ആമസോൺ ഇവരെല്ലാവരും നല്ലൊരു പൈസ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതിന്റെയും പ്രോഫിറ്റിന്റെ ഒരു ലാഭത്തിന്റെ ഒരു ഒരു ഉപയോക്താവ് നമ്മളും ആവണമെങ്കിൽ നമുക്ക് ഇത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇന്റർനാഷണൽ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ അല്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റോക്കിൽ കൂടെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇതാണ് ടു തൗസൻഡ് ട്വന്റി ടൂവിനെ മുന്നിൽ കണ്ടിട്ട് നമ്മൾ നോക്കുന്നത് ടൂ ടു തൗസൻഡ് വൺ ട്വന്റി വണ്ണിൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് നല്ലൊരു റിട്ടേൺ തന്ന് അപ്പൊ ഈ വർഷം നമ്മള് പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ട ഒരു കാര്യം വെച്ചാൽ ഒന്ന് എമർജൻസി ഫണ്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക ഡെറ്റ് ഫണ്ടിൽ നല്ലൊരു കാശ് വെക്കാനായിട്ട് ശ്രമിക്കുക ഇൻ കേസ് മാർക്കറ്റിൽ ഒരു തകർച്ചയൊക്കെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് റീഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ബൾക്ക് പൈസ നമ്മുടെ അടുത്ത് ഉണ്ടാവുന്ന ഒരു സാഹചര്യം കൂടി കണ്ടിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് സ്കീമുകളെ കുറിച്ച് പറഞ്ഞുണ്ടെങ്കിൽ ഇപ്പോൾ എൻ പി എസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇപ്പോ എംപ്ലോയി സാലറി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊരു അറുപത് വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന ഒരു സ്കീമാണ് നമുക്ക് ഒരു പെൻഷൻ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതിൽ ഒരു പതിനൊന്ന് ശതമാനം ഇക്വിറ്റി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ പതിനൊന്ന് ശതമാനത്തോളം റിട്ടേൺ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ലോങ് ടൈമിൽ എസ്പെഷ്യലി ഒരു ഹയർ ബാക്കറ്റ് ട്രാക്സിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അമ്പതിനായിരം രൂപ വരെ നമുക്ക് ടാക്സിൽ എക്സംഷൻ കിട്ടും എന്നുള്ളതൊരു ബെനിഫിറ്റ് ആണ് പിന്നെ സുഗന്യ സമൃദ്ധി പറഞ്ഞതെങ്കിൽ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കീമാണ് ഇരുപത്തൊന്നു വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇതിൽ ഇപ്പൊ എനിക്ക് സെവൻ പെർസെൻറ്റിന് മുകളിൽ റേറ്റ് കിട്ടുന്നുണ്ട് പതിനാല് വർഷം അടയ്ക്കണം ഇരുപത്തി ഒന്നാമത്തെ വർഷം ആ കുട്ടിക്ക് ആ പൈസ കല്യാണത്തിനോ വിദ്യാഭ്യാസനോ ആയിട്ട് കിട്ടുന്ന ഒരു സ്കീമാണ് ഇതെല്ലാരും ഇൻട്രസ്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇൻ കേസ് നിങ്ങൾ ഇൻട്രസ്റ്റ് വാങ്ങാത്ത ആൾക്കാരാണെങ്കിൽ ഇതൊരു അത്ര വലിയൊരു നല്ല സ്കീമായിരിക്കില്ല പിന്നെ പി പി എഫ് അല്ലെങ്കിൽ ഇ പി എഫ് ഒക്കെ പി എഫ് ഇപ്പൊ എസ്പെഷ്യലി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പി എഫ് ഒരിക്കലും വിഡ്രോ ചെയ്യാണ്ടിരിക്കുക അത് നിങ്ങളുടെ പെൻഷൻ ഫണ്ടായിട്ട് മാത്രം കാണുക എന്നുള്ളതാണ് ഇതിലെല്ലാത്തിലും ഒരു സെവൻ പെർസെന്റേജിന് മുകളിൽ റേറ്റ് കിട്ടുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണെന്നുള്ളതാണ് ഇതിൽ ഉള്ള ഒരു സ്കീമിന്റെ ഒരു പ്രത്യേകത അതേമാതിരി നാഷണൽ ഇപ്പൊ നമ്മുടെ പോസ്റ്റ് ഓഫീസ് സ്കീമുകളും ഇതിൽ പെടുത്താവുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റാണ് അപ്പൊ നമുക്കെപ്പോഴും സേഫ്റ്റിയാണ് നമ്മൾ മുന്നേ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്തരം സ്കീമുകൾ നമുക്കൊരു ഭാഗം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് എന്തുകൊണ്ടും നല്ലതാണ് പി എഫും പി പി എഫും ഒക്കെ പതിനഞ്ച് പതിനഞ്ച് വർഷമൊക്കെ ഉള്ള സ്കീമുകളാണ് അത് എപ്പോഴും നമ്മൾ അതിൽ നിന്ന് പൈസ റിട്ടയർമെന്റ് മാത്രം കണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇതാണ് ഓവറോൾ എനിക്ക് ഇന്നത്തെ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെന്റ് സ്കീമുകളെ കുറിച്ചിട്ട് പറയാനുള്ളത് നമുക്കൊരു ഒരു പത്ത് മിനിറ്റും കൂടി ഉണ്ട് അത് ഒരു ക്വസ്റ്റിൻ ആൻസർ സെഷൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം